സെറോസ് കിച്ചണിൽ ഇന്നൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ ഒരു മൂന്ന് ഡിഷ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് തോന്നുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വലിയ നേന്ത്രപ്പഴമാണ്. ഒരു മീഡിയം സൈസല്ല, ഒരു വലിയ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര, ഇത് കുറച്ച് റോബസ്റ്റ് പഴമാണ്. ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ മൈദപ്പൊടി. ആദ്യം ഒരു ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഈ റോബസ്റ്റ് പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ളത്ര മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണും പഞ്ചസാര. പഞ്ചസാര നിർബന്ധമില്ല, പക്ഷെ കുറച്ച് സ്വീറ്റ് ആകാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഒരു നുള്ളുപ്പ് ബാലൻസ്ഡും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴം നന്നായിട്ട് അടിയാൻ പാടില്ല, പക്ഷേ ഒരു കുറച്ച് കടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കും കുറച്ചു വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കാം. അപ്പോൾ ഇപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കായ് പൊരിക്കുന്നതിനെക്കാട്ടി കുറച്ചൊരു കട്ടിയുണ്ട് ഇത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാനൊരു പണ്ട ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു പാന് വെച്ച് പാനിൽ നിന്ന് ചൂടായി വരുമ്പോൾക്ക് തേങ്ങയിട്ട് അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പണ്ടത്തിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏലക്കായ ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരുന്ന ആ ഒരു സമയമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ലൊരു കുറച്ച് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നേന്ത്രപ്പഴം രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ വാല് ഞാൻ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ നേന്ത്രപ്പഴമാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേന്ത്രപ്പഴം എടുത്തിട്ട് അതിൻ്റെ നടുക്കത്തെ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് കീറി കൊടുക്കുക. അതായത് കത്തി പുറത്തേക്ക് വരുന്ന രീതിയിൽ കട്ട് ചെയ്യുക. കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ പൊട്ടിപ്പോകാൻ പാടില്ല, നടുക്ക് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇതിലാണ് ഫില്ലിങ്സ് നടക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫില്ലിങ്സ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇതിൻ്റെ ഉള്ളിൽ എത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു സൈഡ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതേപോലെ നിറച്ചു കൊടുക്കുക. നമ്മൾ ഒരു സൈഡ് മാത്രം നിറച്ചു കൊടുത്തിനെങ്കിൽ നമുക്ക് അധികം പണ്ട് ഉണ്ടാവില്ല, ഒരു ടേസ്റ്റ് കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡും ഇതേപോലെ പണ്ട് നിറച്ചു കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് സൈഡും നിറച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ തൊലി അടക്കം എന്തിനാണ് ഫില്ലിങ്സ് നിറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെ ആക്കിയിട്ട് വൃത്തിയില്ലാണ്ട് കിട്ടും. ഇപ്പം കണ്ടില്ല, നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അത് കൈയുടെ പ്രസ് ചെയ്ത് തന്നെ നല്ലോണം മിക്സായിട്ട് നിൽക്കൂ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാം. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മുങ്ങിപ്പൊരിയേണ്ടത്ര ഓയിൽ എന്തായാലും വേണം. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഈ മാവിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, തീ ഒരു മീഡിയം തീലാൻ ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറമേ മാത്രമേ വേകൂ, ഉള്ളിൽ പഴം അങ്ങനെ വേവില്ല. അപ്പോൾ ഒരു മീഡിയം തീലാകാൻ ശ്രദ്ധിക്കണം. ഇപ്പം പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ
അപ്പോൾ എന്തുകൊണ്ട് ഇത് 3-in-1 റെസിപ്പി എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിരുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഇഷ്ടപ്പെടലൊന്ന് ഷെയർ ചെയ്യുക.